ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി 2023 ഇന്ന് തന്നെ അംഗമാകൂ. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, എടവണ്ണ, തിരുവാലി. ഗൾഫിലൊരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണ അവസരം. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ UAE റെസ്റ്റോറന്റ് ഹോട്ട് ഫുഡ് സെക്ഷനിലേക്ക് February 6 ചൊവ്വാഴ്ച 10 മുതൽ 2 വരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു. നിലമ്പൂരിലെ എയ്ഡഡ് സ്കൂളിലെ 2 അധ്യാപകർ വിനോദയാത്രയ്ക്കിടെ കുട്ടികളോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കേണ്ട പോലീസ് കുട്ടികളെ മുഴയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നും ഭാരവാഹികൾ ആരോപിച്ചു. സ്കൂളിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സണുമായ അരുമ ജയകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഭാരവാഹികൾ സ്കൂൾ സന്ദർശിച്ചത്. പെരുമാറ്റ ദൂഷ്യം ആരോപിക്കപ്പെട്ട അധ്യാപകർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. കുട്ടികൾക്കൊപ്പം നിന്നുകൊണ്ട് അവർക്ക് ആവശ്യമായ പിന്തുണ നൽകും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളെ ശക്തമായി നേരിടുകയും ഇവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും അരുമ ജയകൃഷ്ണൻ പറഞ്ഞു. സ്കൂളിൽ നിന്ന് കഴിഞ്ഞ 7 വിദ്യാർത്ഥികളും അധ്യാപകരും PTA പ്രതിനിധികളും ഉൾപ്പെടെയുള്ള സംഘം ഉല്ലാസയാത്ര നടത്തിയിരുന്നു. യാത്രക്കിടെ 2 അധ്യാപകർ മദ്യപിച്ചതായും കുട്ടികളോട് മോശം പെരുമാറ്റം നടത്തുകയും ചെയ്തതാണ് PTAയുടെ പരാതി. സംഭവത്തിൽ അധ്യാപകരെ 15 ദിവസത്തേക്ക് മാനേജർ സസ്പെൻഡ് ചെയ്തിരുന്നു. തുടർ നടപടികൾക്ക് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കത്ത് നൽകി. തുടർന്ന് പോലീസ് അടക്കം കുട്ടികളുടെ മൊഴിയെടുത്തിരുന്നു. എന്നാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ മൊഴിയെടുക്കുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ പോലീസ് പാലിച്ചില്ലെന്ന ആക്ഷേപവുമുണ്ട്. ബാലാവകാശ കമ്മീഷനും ചൈൽഡ് ലൈനും സ്കൂളിലെത്തി കുട്ടികളിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. എന്നാൽ പോലീസ് ഭാവിയിൽ കുട്ടികൾക്ക് ദോഷമുണ്ടാക്കുമെന്ന് അവരെ പറഞ്ഞ് ഭയപ്പെടുത്തിയെന്നും അരുമ ജയകൃഷ്ണൻ ആരോപിച്ചു. ബാലാവകാശ കമ്മീഷനും അതേപോലെ ചൈൽഡ് ലൈനും വന്ന് അന്വേഷിക്കുകയും കുട്ടികൾ കൃത്യമായി അവരുടെ നിലപാട് അവർക്ക് മൊഴി നൽകുകയും ചെയ്തു. എന്നാൽ അതിൻ്റെ ഗൗരവത്തിൽ പോലീസിൽ നിന്ന് അവർക്ക് ഒരു കേസെടുക്കുകയോ പോലീസുകാരെ അതൊരു അന്വേഷിക്കാൻ വന്ന ആളുകൾ ഈ കുട്ടികളെ പറഞ്ഞ് പേടിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മാനേജ്മെൻറ്റും അതേപോലെ PTA അടക്കമുള്ള ആളുകളോട് പറഞ്ഞപ്പോൾ അവരിൽ നിന്ന് നമുക്കുണ്ടായ ഒരനുഭവം. മൊഴിയെടുക്കാൻ വന്നത് ആരാണോ എന്നറിയില്ല, അവർ നിങ്ങളെ ഭാവിക്ക് അതൊക്കെ ബുദ്ധിമുട്ടാവും എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടൊരു കേസെടുക്കാനോ ആ അധ്യാപകർക്കെതിരെ വേറൊരു നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നിയമപരമായിട്ടും എടുക്കാനുള്ള ഒരു സാഹചര്യം ഇന്ന് ഇല്ല. തികച്ചും ഖേദകരമായിട്ടുള്ള അപകടം ആണ് ആ ഒരു ടൂറ് പോവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുള്ളത്. അത് സമൂഹത്തിന് മൊത്തം അപമാനകരമായിട്ടുള്ള രീതിയിലാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഭാരവാഹികൾ സ്കൂൾ മാനേജർ, പ്രിൻസിപ്പൽ എന്നിവരുമായി സംഭവം ചർച്ച ചെയ്തു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അരുമ ജയകൃഷ്ണൻ, PN രജനി, സിനി സുന്ദർ, സതി രാമചന്ദ്രൻ, എ സരോജിനി, എ ചന്ദ്രിക, VK പുഷ്പവല്ലി, K വത്സല എന്നിവരാണ് സ്കൂൾ സന്ദർശിച്ചത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. വിട്ടുമാറാത്ത കഴുത്തുവേദന, നടുവേദന, ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ, നട്ടലിന്റെ ഒടിവുകൾ, എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.